അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എസ് എസ് എഫിൻ്റെ ഗോൾഡൻ 50 സമാപന സമ്മേളനം ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ ശക്തമായ മഴയായിരുന്നു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന പ്രാർത്ഥന നടത്തുകയും മഴ മാറുകയും ചെയ്തു. ഇങ്ങനെയൊരു അനുഗ്രഹം നേർക്ക് നേരെ കാണാൻ പറ്റുന്ന രീതിയിൽ ആ വേദിയിൽ വെച്ച് തന്നെ ലഭിച്ചപ്പോൾ ഉസ്താദ് അവറുകൾ ആ സന്തോഷം അവിടെ വെച്ച് തന്നെ വിളിച്ചു പറഞ്ഞു. വഹാബി പുരോഹിതനായ റഫീഖ് സലഫിക്ക് അതത്ര കണ്ടങ്ങോട്ട് ദഹിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം അയാളൊരു വീഡിയോ ഇറക്കി പച്ച കളവുകൾ പറഞ്ഞ്. ഞാനതിന് മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതാണെങ്കിലോ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കളവുകൾ. എന്നിട്ട് ഞാൻ പറയുന്നത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ മറ്റുള്ളവരുടെ മേലിൽ കളവ് ആരോപിക്കുകയും ചെയ്യും. കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. എന്തായാലും കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല. ഈ വീഡിയോ ഒരല്പം ദൈർഘ്യമുണ്ടായേക്കാം. കാരണം അയാളുടെ വീഡിയോ 30 മിനിറ്റോളമുണ്ട്. അതിനു മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും വീഡിയോയുടെ ദൈർഘ്യം കൂടും. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗമായിട്ടാണ് ഇൻഷാ അല്ലാ ഇതിനു മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അയാൾ തന്നെ തുടങ്ങട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചതുപോലെ സമ്മേളനത്തിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം മഴത്തുള്ളികൾ ഒന്ന് മുറിഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞത് എന്ത് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് മഴ നിന്നുപോയത് എന്ന അർത്ഥത്തിൽ ഇദ്ദേഹം സംസാരിച്ചത്. അത് വലിയ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇയാൾ പറഞ്ഞു വെച്ചത് രണ്ട് കളവുകളാണ്. ഒന്ന്, കുറഞ്ഞ സമയത്ത് മഴത്തുള്ളികളൊന്ന് മാറി നിന്നു എന്നാണ്. എന്നാൽ എത്ര സമയം മഴ മാറി നിന്നു എന്ന് കൃത്യമായി ഞാൻ തെളിയിച്ചു തരാം. രണ്ടാമത് ഇയാൾ പറഞ്ഞ കളവ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ പറഞ്ഞുവത്രേ, ഞാൻ പ്രാർത്ഥിച്ച കാരണം കൊണ്ടാണ് മഴ മാറിയത് എന്ന അർത്ഥത്തിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞു എന്നാണ് ഇയാൾ പറഞ്ഞ കളവ്. എന്നാൽ കാന്തപുരം ഉസ്താദ് അങ്ങനെയല്ല പറഞ്ഞത്. വളരെ കൃത്യം മഴ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മഴ വേണ്ട, ഞങ്ങളിപ്പോ പുറത്ത് മഴ പെയ്തോട്ട്, ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ആ വിഷയം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഇവരൊക്കെ ആമീൻ ആമീൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്നാണ്. ഞാൻ ഈ വാഅദിന്റെ തുടക്കത്തിൽ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന പ്രാർത്ഥന നടത്തി. അപ്പോൾ ഉസ്താദ് അവറുകളുടെ പ്രാർത്ഥനയും അവിടെ കൂടിയിരുന്നവരുടെ ആമീനുമൊക്കെ കാരണമാണ് ഇങ്ങനെ മഴ മാറിയത് എന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇയാൾ ഉസ്താദ് പറയാത്തൊരു കാര്യം ഉസ്താദിൻ്റെ പേരിൽ കെട്ടിവെച്ച് പച്ച കളവ് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കളവുകൾ പറഞ്ഞുകൊണ്ട് ഈ വിഷയം സംസാരിക്കുന്നതെന്നറിയുമോ? സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ അവർ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് നേർക്ക് നേരെ കാണുമ്പോൾ ഇയാൾക്കതങ്ങോട്ട് ദഹിക്കുന്നില്ല. ആ ദഹനക്കേടിൻ്റെ അസ്വസ്ഥത കൊണ്ട് ഇയാൾ എന്തൊക്കെയോ വിളിച്ചു പുലമ്പുന്നതാണ്. എന്തായാലും അയാൾ അതിനൊരു കാരണം പറയുന്നുണ്ട്. അത് വലിയ കറാമത്തായി അനുയായികൾ ഇങ്ങനെ ചാനലുകളിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ച് 10,000,000 ആളുകൾ അത് കണ്ട് വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ടപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യവുമായി നമ്മൾ മുമ്പോട്ട് വന്നത്. അപ്പൊ 10,000,000 ആളുകൾ ഇത് കണ്ടു. അത് കാണുമ്പോൾ സ്വാഭാവികമായും സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളോട് മതിപ്പുണ്ടാകും, മഹബത്തുണ്ടാകും. അത് ഇയാൾക്കങ്ങോട്ട് ദഹിക്കാത്തത് കൊണ്ട് ഇയാൾ പറയുന്നത് വിശ്വാസികൾ വഞ്ചിതരായി പോകുമെന്നാണ്. എങ്ങനെയാ വഞ്ചിതരാകുന്നത്? അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിന് ഉത്തരം കിട്ടുമ്പോൾ അത് വിശ്വാസികളുടെ ഈമാൻ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? പിന്നെയോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം എടുത്തു പറഞ്ഞല്ലോ. ആ പറഞ്ഞ വാക്കുകളിൽ വേണ്ട എന്ന് പദം വന്നു. അത് വലിയ അഹങ്കാരത്തിൻ്റെ, വിനയമില്ലാത്തതിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെ വേറൊരു കളവ്. എന്താണ് ഇയാൾ പറഞ്ഞത്? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന തുടക്കത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥമായി
കാന്തപുരം പറഞ്ഞത് എന്താ, മഴ ഞങ്ങൾക്ക് വേണ്ട പുറത്തു പെയ്തോട്ടെ. നോക്കൂ നിങ്ങൾ ആ ശൈലി തന്നെ നിങ്ങൾ നോക്കൂ. ഒരു അപ്പൊ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്താ, മഴ ഞങ്ങൾക്ക് വേണ്ട പുറത്തു പെയ്തോട്ടെ. പിന്നെ ഉസ്താദിന്റെ ശൈലി അതെന്തോ കുഴപ്പം പിടിച്ചു എന്നാണ് ഇയാൾ കണ്ടുപിടിച്ചത്. അർത്ഥത്തിന് തെറ്റൊന്നുമില്ല കേട്ടോ, അത് ഞാൻ പറയുന്നതല്ല, റഫീഖ് തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുമ്മ ഹവാലൈന വല അലൈന എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്, അള്ളാഹുവേ അള്ളാഹുവിലേക്ക് നമ്മൾ വളരെ വിനയാന്യതരായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ ഞങ്ങൾക്കിപ്പോൾ മഴ വേണ്ട, ഞങ്ങളുടെ പരിസരങ്ങളിൽ നീ മഴ പെയ്യിപ്പിച്ചോ എന്നാണ് ശരിക്കും അതിൽ പറയുന്നത്. അള്ളാഹുമ്മ വളരെ വിനയത്തോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് കാന്തപുരം ഉസ്താദും പറഞ്ഞത്. കാന്തപുരം ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന് വളരെ വിനയാന്വിതനായി തന്നെയാ പറയുന്നത്. പിന്നെ ആ വിനയത്തിന് കോട്ടം വരുന്ന ഒന്നും ആ സംഭവം വീണ്ടും എടുത്തു പറയുമ്പോഴുമില്ല. ഉസ്താദ് പറയുന്നത് കേൾക്കാമല്ലോ. ആമീൻ ആമീൻ എന്നല്ലോ സാധു സേവ ആമീൻ തുടങ്ങിയപ്പോ ഞാൻ ആ ദ്വാന്ത അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന ഇപ്പോഴത്തെ മഴ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മഴ വേണ്ട, ഞങ്ങളിപ്പോ പുറത്ത് മഴ പെയ്തോട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ദുആരുന്നത്. അപ്പൊ നമ്മൾ ദുആരുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് എന്ന് കാന്തപുരം ഉസ്താദ് അവിടെ പറഞ്ഞു നോക്കുകയാണ്. മൂപ്പര് ബൈനോക്കുലർ വെച്ചിട്ട് അതിനകത്ത് വിനയുണ്ടോ, അതിനകത്ത് കിബുറുണ്ടോ, ഈ എന്റെ റഫീഖെ ഉളുപ്പുണ്ടോ ചങ്ങാതി നിങ്ങക്ക്, എന്തെങ്കിലും ഒന്ന് പറയാനില്ലെങ്കിൽ ഇങ്ങനെ തോന്നിവാസം പറഞ്ഞിട്ടാണോ നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നത്? വല്ലാത്ത ജാതി സാധനമാണ്. എന്നിട്ടോ മൂപ്പര് വലിയൊരു കോമഡി പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം. ഇനി അങ്ങനെ പറഞ്ഞു എന്ത്, മഴ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ മഴ നിന്നോ? അതാണ് കോമഡി. മഴ നിന്നില്ല, മഴ അല്പസമയം കഴിഞ്ഞപ്പോ പെയ്യാൻ തുടങ്ങി. എങ്ങനെ, മഴ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ പെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പൊ കാന്തപുരം ഉസ്താദ് പ്രാർത്ഥിച്ചതിന് ശേഷം മഴ നിന്നിട്ടുണ്ട്, ഇജാബത്തുണ്ട്, ഉത്തരം കിട്ടിയിട്ടുണ്ട്. പിന്നെയോ അല്പസമയം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ആ മഴ പെയ്യലിന്റെ കോലം ഇൻഷാല്ലാ ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ടോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂപ്പരതിനെ ന്യായീകരണം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇയാൾ എന്ത് കളവ് പറഞ്ഞാലും അപ്പാടെ വിഴുങ്ങിക്കോളണം, അത് തിരുത്തരുത്, തിരുത്തിയാൽ പിന്നെ ന്യായീകരണമാണ് എന്ന് പറഞ്ഞു കുഞ്ഞാടുകളെ പറ്റിക്കും. ഇയാൾ ഇങ്ങനെ കബളിപ്പിക്കുകയല്ലാതെ വേറൊരു പണിയും ഇയാൾക്കില്ല. എന്തായാലും ഞാൻ പറഞ്ഞത് കാണിച്ചുകൊണ്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ഹാരിസ് മദനി. എന്താ അയാൾ പറയുന്നതെന്നറിയോ, അത് വളരെ കുറഞ്ഞ ചെറിയ മഴത്തുള്ളികൾ മാത്രമാണ് പിന്നെ പെയ്തത്, ചെറിയ മഴത്തുള്ളികൾ മാത്രമേ പെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് ഉസ്താദിന് കറാമത്തുണ്ടാക്കി കൊടുക്കുന്ന ഗതികേടാണല്ലോ ഇവർക്ക് സംഭവിച്ചത്. വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഇയാൾ പറയുന്നത്. വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. കാരണം കാന്തപുരം ഉസ്താദിനെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടി എന്തെല്ലാം നുണകൾ പറയണം, എന്തെല്ലാം ത്യാഗം സഹിക്കണം. ഗതികേട് തന്നെയാണ് റഫീഖിന്റെ അവസ്ഥ. പിന്നെ എന്റെ പേരില് ഞാൻ കാന്തപുരം ഉസ്താദിന് കറാമത്തുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു എന്നാണ് എന്റെ ആ വീഡിയോയിൽ ഉടനീളം എവിടെയെങ്കിലും ഞാനിത് കാന്തപുരം ഉസ്താദിന്റെ കറാമത്താണെന്ന് പറഞ്ഞോ? അള്ളാഹു തആല ചെയ്തു തന്ന അനുഗ്രഹമാണ് അത്, കാന്തപുരം ഉസ്താദ് എടുത്തു പറഞ്ഞു എന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഇയാള് ഈ കറാമത്താരോപണം എന്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഇത്രയും ഗതികെട്ടൊരു മനുഷ്യൻ വേറുണ്ടോ? എന്നിട്ടോ അവിടെ പിന്നീട് ശക്തമായ മഴ പെയ്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇയാള് ചില കളികൾ നടത്തുന്നുണ്ട്. ഒന്ന് പേരോട് ഉസ്താദ് തണുത്തു വിറച്ചിരുന്നു എന്നാണ്. രണ്ട് ആ സമ്മേളനത്തിന്റെ വേദിയിൽ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം കണ്ടാൽ തന്നെ അവിടെ പെയ്യുന്ന മഴയുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കോരിപ്പൊടിച്ച് തണുത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ വേദിയിൽ ഇരിക്കുന്ന രംഗമുണ്ട്. ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒക്കൂട്ടിത എല്ലാ ആത്മീയ വിദ്യാർത്ഥി നോക്കൂ, നിങ്ങൾ പേരോടിയിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. മാത്രം ഒരാളിങ്ങനെ കൂടി പിടിച്ചിരുന്നാല് അത് വലിയ മഴയാണെന്നാണോ അതിന്റെ അർത്ഥം? അതിനു മുമ്പ് അവിടെ മഴ പെയ്തിട്ടുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ആ മഴ സ്വാഭാവികമായും പേരോട് ഉസ്താദ് നനഞ്ഞിട്ടുണ്ടാവും. വസ്ത്രം നനഞ്ഞിരിക്കുമ്പോൾ തണുപ്പുള്ളിലേക്ക് കയറും. അതിനിപ്പോഴും മഴ തന്നെ പെയ്തുകൊണ്ടിരുന്നാലേ അങ്ങനെ ഇരിക്കൂ എന്നൊന്നും അതിന് അർത്ഥമില്ല സലഫി.
ഓ എന്തോ ഒരു വിവരക്കേടാണ് ഈ മനുഷ്യൻ പറയുന്നത്, ഇങ്ങനെ ഒരു മനുഷ്യൻ വിവരക്കേട് പറയുമോ? എന്നിട്ടോ സിദ്ധരാമയ്യ പറഞ്ഞതും മൂപ്പര് വലിയ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് സിദ്ധരാമയ്യ പറഞ്ഞത്? ആദ്യം അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. എന്റെ ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും കർണാടക ഭാഷ മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, എന്നിട്ട് ഞാൻ എന്റെ പരിഭാഷ പറഞ്ഞു തരാം. സിദ്ധരാമയ്യ പറയട്ടെ. ಮಳೆ ಬರ್ತಾ ಇದೆ, ಗುರುಗಳು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು ಅಂತೇಳಿ ಸ್ವಲ್ಪ ಹೊತ್ತು ನಿಂತಿತ್ತು ಮಳೆ, ಈಗ ಮತ್ತೆ ಪ್ರಾರಂಭ ಆಗಿದೆ. ಹೆಚ್ಚು ಹೊತ್ತು ಮಾತಾಡಲಿಕ್ಕೆ ಮಳೆ ಅಡ್ಡಿಪಡಿಸ್ತಾ ಇದೆ. ಎಂದಾನ ಸಿದ್ದರಾಮಯ್ಯ ಬರ್ನದು? ನಾನು ಅದಕ್ಕೆ ಪರಿಭಾಷೆ ಬರ. ಗುರು ಪ್ರಾರ್ಥಿಸು ಎಂದು ಬರ್ನು, ಕೊರಚು ಮಳೆ ನಿನ್ನು, പിന്നെയും മഴ തുടങ്ങി. അധിക സമയം സംസാരിക്കാൻ മഴ തടസ്സമുണ്ട്, കണ്ടോ? അധിക സമയം സംസാരിക്കാൻ മഴ തടസ്സമുണ്ട്. പൊളിഞ്ഞില്ലേ? അപ്പൊ സംസാരം പൊളിഞ്ഞില്ലേ എന്നൊക്കെയുള്ള മൂപ്പരുടെ സന്തോഷം കണ്ടോ സാധു. എന്താ പറയാ, സത്യത്തിൽ സിദ്ധരാമയ്യ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ചെറിയ മഴത്തുള്ളികൾ വീണിട്ടുണ്ട്. ഞാനതെന്റെ വീഡിയോയിൽ പറഞ്ഞു. എന്നാൽ ഒരു പൊളിയലും പൊളിഞ്ഞിട്ടില്ല സലഫി. ആ സമ്മേളനത്തെ തകർക്കുന്ന രീതിയിൽ പിന്നീട് മഴ പെയ്തിട്ടേയില്ല. കാരണം സിദ്ധരാമയ്യ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ വീണിരുന്ന മഴത്തുള്ളി പോലും പിന്നെ വീണിട്ടില്ല. സിദ്ധരാമയ്യ കുടയില്ലാതെയാണ് പ്രസംഗിക്കുന്നത്. വീഡിയോ കണ്ടോളൂ, കുടയില്ലാതെ നിന്ന് പ്രസംഗിക്കുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ അത് കാണിച്ചു. ഈ സാധു മിണ്ടിയില്ല, കാരണം മിണ്ടിയാൽ ഇയാളുടെ പൊള്ളത്തരങ്ങൾ പൊളിയും. അതുകൊണ്ട് ഇയാള് സിദ്ധരാമയ്യ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഭാഗം മാത്രം കാണിക്കുകയാണ്. എന്നാൽ കുടയില്ലാതെ നിന്ന് പ്രസംഗിക്കുന്ന സിദ്ധരാമയ്യെ നമുക്ക് ആ വേദിയിൽ കാണാൻ പറ്റും. ಎಲ್ಲರಲ್ಲೂ ಕೂಡ ಒಂದೇ ತಾಯಿಯ ಮಕ್ಕಳಂತೆ ಬದುಕಲಿಕ್ಕೆ ವ್ಯವಸ್ಥೆ ಪ್ರಯತ್ನವನ್ನು ಮಾಡ್ತಾ ಇರತಕ್ಕಂಥದ್ದು ಬಹಳ ಸಂತೋಷದ ವಿಚಾರ. ಅದಕ್ಕಾಗಿ ಈ ಸುನ್ನಿ പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഡി കെ ശിവകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ സാധു പറയാണ്, കളവുകൾ പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് മറന്നുപോകും, വൈരുദ്ധ്യം വരും. കേട്ടു നോക്കാം. ഇനി മാത്രമല്ല, ഈ സംഗതി ഹാരിസ് മദനി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഹാരിസ് മദനി ഈ വിഷയത്തിൽ എനിക്ക് മറുപടിയായി ആദ്യം ഒരു വീഡിയോ ചെയ്തു. അയാൾക്ക് തോന്നി അതായിട്ടില്ല, ചില കാര്യങ്ങൾ കൂടി അതിൽ പറയേണ്ടതുണ്ട്, കാരണം ചില തെളിവുകളുമായി ഞാൻ വരും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെ തെളിവുകളുമായിട്ട് റഫീഖ് വരുമെന്നോ? ആരെയാണ് റഫീഖ് ഈ പറ്റിക്കുന്നത്? എന്റെ എത്ര വീഡിയോകൾക്ക് മറുപടി പറയാൻ ബാക്കി കിടക്കുന്നു, നിങ്ങൾ മറുപടി പറയുമെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഇതുവരെ വാ തുറന്നിട്ടില്ല. നിങ്ങൾ പച്ച നുണവുകൾ പറഞ്ഞ് കറാമത്ത്, മരണശേഷം കറാമത്ത് മുറിയുമെന്ന വിഷയത്തിൽ നിങ്ങൾ പച്ച നുണ പറഞ്ഞു ഞാൻ കയ്യോടെ പിടിച്ചു. പിന്നെ നിങ്ങൾ ഇതുവരെ മിണ്ടിയിട്ടില്ല. കുറെ നാൾ കാണാതിരുന്നു, ഞാൻ വിചാരിച്ചു വല്ല അസുഖമായിരിക്കും എന്ന്. പിന്നെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മറുപടി പറയുമെന്ന്. ഇതേവരെ മൂപ്പര് മിണ്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ടാ മൂപ്പര് പറയണം തെളിവുകളുമായിട്ട് മൂപ്പര് വരുമത്രേ. കൊണ്ടുവന്ന തെളിവുകളുടെ കോലം നിങ്ങൾ കണ്ടില്ലേ? ഇനി ബാക്കി കുറച്ച് കാണാനും കിടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞതിനെ കുറിച്ച് മൂപ്പര് പറയട്ടെ. ചെയ്തു കൂട്ടനിവരെ ഈ ഹാരിസ് മദനി തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഡി കെ ശിവകുമാർ ഉണ്ടല്ലോ, അദ്ദേഹം സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് അദ്ദേഹം വായിക്കുന്നുണ്ട്. ആ വായനയിൽ ഈ ഹാരിസ് മദനി തന്നെ ശിവകുമാർ പറഞ്ഞ യാഥാർത്ഥ്യം, ശക്തമായ മഴ പെയ്തിട്ടും അച്ചടക്കത്തോടുകൂടെ അവരവിടെ ഇരുന്നു എന്ന സംഗതി, അത് ശിവകുമാർ ആ സമ്മേളനത്തെ നിരീക്ഷിച്ചൊരു സംഗതിയാണ്. അദ്ദേഹം സത്യം പറഞ്ഞു, കാരണം അയാൾക്ക് ഒരു കറാമത്തിന്, ശിവകുമാറിന് ഒരു കറാമത്തിനെ സ്ഥാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. കറാമത്ത് സ്ഥാപിക്കേണ്ട ആവശ്യം ഇവരുടെ ആവശ്യമാണല്ലോ. ഹാരിസ് മദനി അതിനെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. ആ സമ്മേളനത്തിന്റെ ശേഷം കർണാടകയിലെ കോൺഗ്രസിന്റെ ഇതിഹാസ നേതാവായ ഡി കെ ശിവകുമാർ അദ്ദേഹം ഫേസ്ബുക്കിൽ എന്താണ് എഴുതിയതെന്ന് അറിയുമോ? കോരിച്ചൊരിയുന്ന മഴയും അതുപോലെ കാറ്റുമൊക്കെ ഉണ്ടായിട്ടും പൂർണമായും അച്ചടക്കം പാലിച്ച് സമ്മേളനത്തെ അഭിമുഖീകരിച്ച ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ഡി കെ ശിവകുമാർ എഴുതിയത്. കേട്ടില്ല സുഹൃത്തുക്കളെ, അപ്പൊ കളവിനെ ന്യായീകരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പൊ എന്താ കളവുള്ളത്? ഡി കെ ശിവകുമാർ എഴുതിയത് സത്യമല്ലേ? അവിടെ ശക്തമായ മഴയില്ലായിരുന്നോ, കാറ്റില്ലായിരുന്നോ? ഞങ്ങൾ അങ്ങനെ മഴയും കാറ്റും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ കാന്തപുരം ഉസ്താദ് പ്രാർത്ഥിച്ചതിന് ശേഷം
ശക്തമായ മഴ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇടക്കപ്പോഴോ കുറഞ്ഞ മഴത്തുള്ളികൾ വീണെങ്കിലും പിന്നീട് സമ്മേളനം തീരുവോളം മഴയുണ്ടായിട്ടില്ല. ഇതിലേതാ കളവ്? എന്താ കളവ് ഞാൻ പറഞ്ഞത് റഫീഖെ? എന്നാൽ ഡി കെ ശിവകുമാർ പ്രസംഗിക്കുമ്പോൾ അവിടെ മഴ പെയ്തിട്ടുണ്ടോ? മഴയില്ലായിരുന്നു. നിങ്ങൾക്ക് കാണാം. ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഷേ ബബുക്ക രാമജി ഈഗ തന്നെ നമ്മ രാജ്യദ മുഖ്യമന്ത്രികളു തമ്മന്ന് ഉദ്ദേശിച്ച് മാത്നാട് ഹോഗിദ്ദാരെ. വേദിക്കയിലിരുവന്ത നമ്മ മിത്ര അന്ത സ്പീക്കർ അന്ത യു ടി ഖാദർ ഡി കെ ശിവകുമാർ പ്രസംഗിക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രസംഗിച്ചതിന്റെ ശേഷമാണ്. എന്ന് പറഞ്ഞാൽ മഴ മാറി. പിന്നീട് എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്, മഴയില്ല. നായകോംകോ ഔർ തമാം അഹ്ലു സുന്നത് കി കാർകുനോംകോ മുബാറക്ബാദ് പേഷ് കർതേ ഹുവേ. ടി എൻ പ്രതാപൻ പ്രസംഗിക്കുന്നുണ്ട്, മഴയില്ല. ഇന്ത്യയിലെ മതേതരത്വവും മതനിരപേക്ഷതവും മാനവ ഐക്യവും സാമുദായിക സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് വേണ്ടി എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള എസ് എസ് എഫ് ചെയ്തിട്ടുള്ള പ്രവർത്തികൾക്ക്, അതും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തികൾക്ക് സമൂഹത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത അഭിനന്ദനങ്ങൾ കൂടി സന്ദർഭത്തിൽ സമർപ്പിക്കുകയാണ്. ഖലീൽ തങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, മഴയില്ല. രാഷ്ട്രീയ നായകർ പേരോട് ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്, മഴയില്ല. പെടുന്നവർ അവർ അത്ര കച്ചവടക്കാരന്റെ കൂടെ ഇരിക്കുന്നവരെ പോലെയാണ്. ആ അത്ര നമ്മൾ വാങ്ങിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്കെല്ലാം സമ്മേളനം സമാപിക്കുവോളം മഴയില്ല. ഇയാൾ പറയാണ് കാന്തപുരം ഉസ്താദ് പ്രാർത്ഥിച്ചതിന്റെ എല്ലാം പൊളിഞ്ഞു പാളീസായി എന്ന്. ഇതാണ് ഈ സാധുവിന്റെ കോലം. ഇങ്ങനെ കളവുകൾ സത്യത്തിന്റെ നേരെ എപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കും. എന്നാൽ കാന്തപുരം ഉസ്താദിന്റെ കറാമത്താണ് അതെന്ന രീതിയിൽ കാന്തപുരം ഉസ്താദോ ഉസ്താദിന്റെ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും സംഘടനാ നേതൃത്വത്തിലുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ വലിയ ആലിമിങ്ങളോ ഒന്നും ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഏതൊക്കെയോ യൂട്യൂബ് ചാനലിൽ തമ്പനെയിലിൽ ഇങ്ങനെ കൊടുത്തു എന്നാണ്. തമ്പനെയിലൊക്കെ അങ്ങനെ കൊടുത്തതൊക്കെ വലിയ സംഭവമാക്കിയിട്ടാണ് മൂപ്പരെടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് അതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് നേരെ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പകര ഉസ്താദ് പ്രസംഗിച്ചതും മറ്റുമൊക്കെയാണ് കാണിക്കുന്നത്. ഒന്ന് രണ്ടെണ്ണം മുഴുവനും പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ബാക്കി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് നീണ്ടിട്ടുണ്ടാകും. ഏതായാലും അയാൾ പറയട്ടെ. നിങ്ങൾ അംഗീകരിക്കൂല അത്ര, അതിനൊക്കെ ഞങ്ങൾ ഉത്തരവാദിയാണോ എന്നാ ചോദിക്കുന്നത്. എന്നാൽ ഈ യൂട്യൂബ് ചാനലുകൾക്കൊന്നും നിങ്ങൾ ഉത്തരവാദി അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചില സംഗതികളുണ്ടല്ലോ. അതാണ് ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നത്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കുവോ? ആ വിഷയത്തിൽ നിങ്ങൾ പിന്നെ തിരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്കറിയേണ്ടതുണ്ട്. ഈ പറയുന്നത് ആരാ? ഈ പറയുന്നത് ഏതെങ്കിലും ചാനലിൽ പെട്ടതല്ലല്ലോ കേട്ടോ. ഈ പറയുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുവോ? നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? കേട്ടു നോക്കൂ സുഹൃത്തുക്കളെ. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഇടയിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് ഹറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു വിവാദത്ത് ചെയ്യുകയില്ല. കേട്ടില്ലേ ആരാണ് ഈ പറയുന്നത്? വലിയ ഉസ്താദാണ്. ഹാരിസ് മദനിക്ക് തള്ളാൻ കഴിയുമോ, നിഷേധിക്കാൻ കഴിയുമോ, ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറയാൻ കഴിയുമോ? നിങ്ങളുടെ പകരയല്ലേ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞത്? നഊദുബില്ല. ഉസ്താദ് അറിയാതെ അള്ളാഹുവിടെ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിടെ ഒന്നും ചെയ്യില്ല. തിരുത്തിയിട്ടുണ്ട്, അതൊന്ന് കാണിക്ക് അടുത്ത സംസാരത്തിൽ. അതിനെന്താ കാണിച്ചു തരാമല്ലോ, അങ്ങനെ ഒന്ന് ചോദിക്ക്, നമ്മൾ കാണിച്ചു തരും. പകര ഉസ്താദ പറഞ്ഞതിന് കൃത്യമായ വിശദീകരണം പിന്നീട് നൽകിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞതിൽ സ്വാഭാവികമായും കേൾക്കുമ്പോൾ ഒരാൾക്ക് സംശയം വന്നുപോകും. ആ സംശയം വന്നു പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അത് പറഞ്ഞ ആളല്ലേ പറയേണ്ടത്? പകര ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സലഫി ചോദിച്ചതല്ലേ, കണ്ടോളൂ. ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഞാൻ ഇതേ ചിന്തിച്ചിട്ടുള്ളൂ, ഞാൻ അങ്ങനെ ഓർത്തിട്ടുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എ പി ഉസ്താദിനോട് ചോദിച്ചിട്ടാ ചെയ്യാന്ന് വല്ലാഹി തുമ വല്ലാഹി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കല്യാണം നടന്നു തന്നാണ്ട അല്ലാഹു നടത്തി, അല്ലാഹു ചെയ്തു. ഇവിടെ നടക്കുന്നതൊക്കെ അല്ല ചെയ്യുന്നതാ. കർത്താവിനെ പറഞ്ഞതാണോ കുറ്റം? ഇവിടെ എ പി ഉസ്താദ് അറിയാതെ അല്ലാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അഥവാ ഉസ്താദി സ്വാധീനം ഈ നാട്ടിലുള്ള അഥവാ സംഘടനാ രംഗത്ത് നിന്ന് തൊട്ടുമ്പ് പറയുന്നില്ല, അതൊന്നും ക്ലിപ്പിൽ എടുത്തിട്ടില്ല.
സംഘടനാ രംഗത്ത് അഥവാ എ പി ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും ഇവിടെ കേരളമെന്നോ കോഴിക്കോട് ജില്ല എന്നോ മലപ്പുറം ജില്ല എന്നോ ഈ സംസ്ഥാനമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യമെന്നോ അല്ലെങ്കിൽ ലോകമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉദ്ദേശിക്കാൻ പറ്റിയതാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതിന് മുമ്പ് പറയുന്നുണ്ട്, സംഘടനാ രംഗത്ത് എന്തൊക്കെ വളർച്ചയുണ്ടോ അത് ഉസ്താദിനാലുണ്ടായതാണ്. ഇവിടെ ഏത് പള്ളിയിലും മദ്രസയിലുള്ള ഉസ്താദുമാരുടെ നന്മകൾ ഉസ്താദിന്റെ കയ്യാൽ ഉണ്ടായതാണ്. അതിന്റെ ശേഷമുള്ള വാക്കുകളിലുമുണ്ട്, ഏതൊരു സുന്നിയായ മുഖേനും അഥവാ എ പി ഉസ്താദിന്റെ കീഴിലുള്ള സുന്നി ഒരു അമല് ചെയ്താൽ ഉസ്താദിന്റെ ഏടിൽ ഒരു കൂലി എഴുതപ്പെടും. അതിന്റെ അറിയിൽ പറഞ്ഞൊരു വാക്കാണിത്. എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഉസ്താദിന് കൊടുത്ത സ്വാധീനമാണ് ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിൽ എന്റെ സ്വാധീനം പറയാൻ വേണ്ടി ഞാൻ പറയാറുണ്ടല്ലോ, എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള എലി നടക്കുന്നതും അലി നടക്കുന്നതും വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാണോ, അല്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിച്ചാൽ? വളരെ കൃത്യമായി പകര ഉസ്താദ് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദവർക്ക് സംഘടനയിലുള്ള സ്വാധീനം, അത് പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞ വാക്കാണ്. ഒരാളിപ്പോൾ ഒരു പ്രവർത്തനം ചെയ്തു, ഇപ്പോൾ ഞാനൊരു പ്രവർത്തനം ചെയ്താൽ എനിക്ക് കൂലി ലഭിക്കുന്നതോടൊപ്പം എന്നെ ആ പ്രവർത്തനത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ച ആൾക്കും അതിൻ്റെ കൂലി കിട്ടും. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജുറുഹ വ അജുറു മൻ അമില ബിഹ. ആരെങ്കിലും ഇസ്ലാമിൽ നല്ലതായൊരു ചര്യ കൊണ്ടുവന്നാൽ അവനതിൻ്റെ പ്രതിഫലമുണ്ട്. അത് പ്രവർത്തിക്കുന്നവൻ്റെ പ്രതിഫലവും ഈ ആദ്യം കൊണ്ടുവന്നവനുണ്ട് എന്ന് ഹദീസില്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഈ സംഘടനയിൽ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തു, അവർക്ക് പലതും പറഞ്ഞുകൊടുത്തു. ആ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഉസ്താദിനും ലഭിക്കുമെന്ന് പറഞ്ഞ ആശയത്തിൽ വന്ന ഒരു സംസാരമായിരുന്നു എന്ന് പകര ഉസ്താദ് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടോ ഇനി രണ്ടാമത് മൂപ്പര് വീണ്ടും പച്ച നുണ പറഞ്ഞുകൊണ്ട് ആർക്ക് കേട്ടാലും പെട്ടെന്ന് ബോധ്യപ്പെടുന്ന കാര്യം പോലും പെരും കളവ് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്, മനസ്സിലാക്കിക്കോ. അടുത്തത് കേട്ടോ, ഇത്ര അത്ഭുത അത് അള്ളാഹു തആല എന്റെ എനിക്ക് തന്ന മൂല്യത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഓരോ ഒറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. ഇതേ മൂജിദത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് അള്ളാഹു തആല കൊടുത്തത്. മുജീദത്ത് അമ്പിയാക്കൾക്കാണ്, അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ കറാമത്താണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ മുജീദത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തായി അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുവോ? ഇതിനെ നിങ്ങൾ തള്ളുവോ? ഇതിനെ നിങ്ങൾ കൊള്ളുവോ? തിരുത്തിയിട്ടുണ്ടോ? പറയൂ. അല്ല മൗലവി, എന്തിനാ തിരുത്തുന്നത്? അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? തെറ്റുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങളല്ലേ കളവ് പറയുന്നത്? ഇയാൾ ആ ഉസ്താദ് പറഞ്ഞത് ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറയൂ, ഹാരിസ് മദനി എന്താണ് ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മുഅ്ജിസത്തായി കൊടുത്തതെല്ലാം ഇയാൾക്ക് കറാമത്തായി കൊടുത്തിട്ടുണ്ട്. നഊദു ബില്ലാ, അല്ലാഹു നഊദു ബില്ലാ. ഇങ്ങനെ കളവ് പറയുന്ന ഒരു പുരോഹിതൻ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്തായി കൊടുത്തതെല്ലാം കാന്തപുരം ഉസ്താദിന് കറാമത്തായി കൊടുത്തിട്ടുണ്ട് എന്ന് ആ ഉസ്താദ് പറഞ്ഞോ? പറഞ്ഞോ റഫീഖ്? എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? റഫീഖ് അത് പറഞ്ഞപ്പോൾ എല്ലാം കൊടുത്തു എന്ന് ഒരെല്ലാം ചേർത്തു വെച്ചു. ആ ഉസ്താദ് പറഞ്ഞത് എന്താ? ആ മുഅ്ജിസത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തായി അള്ളാഹു തആല കൊടുക്കുന്നു. ആ മുഅ്ജിസത്ത് ഏതോ ഒരു മുഅ്ജിസത്ത് അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് കാന്തപുരം ഉസ്താദിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ആ ഉസ്താദ് പ്രസംഗിക്കുന്നത്. അല്ലാതെ നബിതങ്ങൾക്ക് കൊടുത്തിട്ടുള്ള എല്ലാ മുഅ്ജിസത്തും കാന്തപുരം ഉസ്താദിന് കൊടുത്തു എന്ന് ആ പണ്ഡിതൻ പറയുന്നില്ല. റഫീഖ് കളവ് പറയുന്നതാണ്. ഇങ്ങനെ കളവ് പറഞ്ഞും പച്ച നുണകൾ പറഞ്ഞിട്ടും മാത്രമേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ പറഞ്ഞു നടക്കാൻ പറ്റൂ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ അവിടെ വെച്ച് ദുആ ചെയ്തു, അതല്ലാഹു കബൂൽ ചെയ്തു, അത് നേർക്ക് നേരെ അണികൾ കണ്ടു. ഉസ്താദ് അവറുകൾ ആ സന്തോഷം അവിടെ വെച്ച് തുറന്നു പറഞ്ഞു, ഇതൊന്നും ഇസ്ലാമികമായി കുറ്റകരമല്ല, മാത്രമല്ല ഉസ്താദ് ചെയ്യേണ്ടതുമാണ്. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയണം. അത് കാന്തപുരം ഉസ്താദ് ചെയ്തപ്പോൾ അതിനെ ഈ കോലത്തിൽ കളവുകളും ദുരാരോപണങ്ങളും നടത്തിയിട്ടാണ്
ഈ വഹാബി പുരോഹിതൻ നേരിടുന്നത് ഗതികേട്, ഗതികേടെന്നല്ലാതെ എന്തു പറയാനാണ്? ബാക്കിയുമുണ്ട്, ഇൻഷാ അല്ലാ സമയം പോലെ പ്രതികരിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.